ക്രിയേറ്റീവ് ടെക്കിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എൻ്റെ കഴിഞ്ഞ വീഡിയോകളിലൊക്കെ ഞാൻ ഗ്ലൂഗൺ ഉപയോഗിച്ചായിരുന്നു സാധനങ്ങളൊക്കെ ഒട്ടിച്ചത്. അത് എല്ലാവരുടെയും കയ്യിൽ കാണണമെന്ന് നിർബന്ധമില്ലല്ലോ ഗ്ലൂഗൺ. അപ്പോൾ അതില്ലാത്തവർക്ക് ഈ സ്റ്റിക്ക്, ഇത് ഗ്ലൂഗണിനകത്തിടുന്ന സ്റ്റിക്കാണ്, ഇതിന് 15 രൂപ വിലയുള്ളൂ. അപ്പോൾ ഇതും വെച്ച് എങ്ങനെ ഒട്ടിക്കാം എന്നാണ് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഇതെങ്ങനെ ഒട്ടിക്കുന്നത് നമുക്ക് കണ്ടു തന്നെ മനസ്സിലാക്കാം. ആദ്യം നമുക്ക് മെഴുകുതിരി ഒന്ന് കത്തിച്ചെടുക്കണം. എന്നിട്ട് തീപ്പെട്ടി കത്താൻ ഇച്ചിരി പാടാ. ഇത് കത്താൻ കത്തി മെഴുകുതിരി. ഇനി ഈ ഗ്ലൂ സ്റ്റിക്ക്, ഈ നമ്മുടെ പ്രധാന സംഭവമായ ഗ്ലൂ സ്റ്റിക്ക് എടുത്ത് നമുക്ക് ഈ മെഴുകുതിരിയിൽ നിന്ന് വരുന്ന ആവിയിൽ നമുക്കൊന്ന് ഒരുക്കിയെടുക്കണം. ഇത് ഉരുകണമെങ്കിൽ ടൈം എടുക്കും. ഇവിടെ കാറ്റുണ്ട്, അതുകൊണ്ട് മെഴുകുതിരി എപ്പോൾ കെട്ടുമോയെന്ന് പറയാൻ പറ്റുമല്ല. നമുക്ക് ജസ്റ്റ് ഒന്ന് ഉരുക്കിയെടുക്കണം. ഈ ഗ്ലൂവൺ നമ്മൾ മാർക്കറ്റിൽ മേടിക്കുമ്പോഴത്തേനും ഏറ്റവും കുറഞ്ഞത് 100-200 രൂപയെങ്കിലും ആകും. അപ്പം അത് വെച്ച് നോക്കുമ്പോൾ ഈ സ്റ്റിക്ക് അത്യാവശ്യം നമുക്ക് ചെറിയ പണികൾക്കൊക്കെ ഉപയോഗിക്കാവുന്നതാണ്. അതേ പശ തന്നെയാണ് ഈ സ്റ്റിക്കിനും കിട്ടുന്നത്. നമ്മൾ ഗ്ലൂഗണ്ണിനകത്തിടുന്ന ഈ സ്റ്റിക്ക് തന്നെയാണ്, അതുകൊണ്ട് ഗ്ലൂഗണിൻ്റെ അതേ ഉപയോഗം തന്നെ നമുക്ക് ഇതിനും കിട്ടും. അപ്പം നമ്മുടെ സ്റ്റിക്ക് ഏകദേശം ഉരുകി വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പം ഞാൻ ഇത് ഏകദേശം ഒരു 2 മിനിറ്റ് എടുത്തു ഇതൊന്ന് ഉരുകി വരാൻ. ഇനിയിപ്പോൾ ഞാൻ ഒട്ടിക്കാൻ വേണ്ടി ഞാൻ ജസ്റ്റ് ചുമ്മാ 2 PVC പൈപ്പ് എടുക്കുവാണ്. ഞാനിപ്പോൾ ജസ്റ്റ് നിങ്ങളെ ഒന്ന് എന്തെങ്കിലും ഒട്ടിച്ച് കാണിക്കാൻ വേണ്ടി എടുത്താൽ നമുക്ക് വേറെ എന്നാ വേണമെങ്കിലും എടുക്കാം. ഞാനിപ്പോൾ നിങ്ങളെ ഒന്ന് ഇത് ടെസ്റ്റ് ചെയ്ത് കാണിക്കാൻ വേണ്ടി എടുത്തതാണ്. അപ്പം ഞാൻ ഈ PVC പൈപ്പിൻ്റെ കൊണ്ട് ഈ ഗ്ലൂ സ്റ്റിക്ക് ഇങ്ങനെ വേണം നമ്മൾ തേക്കാനായിട്ട്. നമ്മളിങ്ങനെ തേച്ച് വിടണം. എന്നിട്ട് ഈ PVC നമുക്കിതേ വെച്ച് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ഇത് സെറ്റാണെങ്കിൽ കുറച്ച് നേരം എടുക്കും. എന്നാലും ഇത് അത്യാവശ്യം നല്ല നന്നായിട്ട് ഇത് ഒട്ടും. കണ്ടത് നല്ല സ്ട്രോങ് ആയിട്ട് ഒട്ടുന്നുണ്ട്. ഗ്ലൂഗണിൻ്റെ അതേ പവർ തന്നെ ഇതിനും ഉണ്ട്. അപ്പോൾ ഗ്ലൂഗണിലാ സാധനങ്ങൾ ഒട്ടിക്കുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.